ഏവർക്കും ലോസ് ഓഫ് മോഷൻ്റെ രണ്ടാം മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് മലയാളത്തിൽ പറയുന്ന കാര്യമാണ് കേൾക്കാൻ പോകുന്നത്. എന്താണ് ഇനേർഷ്യ എന്ന് നമുക്ക് കേൾക്കാം. ഇനേർഷ്യ ഈസ് ദ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് കനോട്ട് ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സവിശേഷതയാണ്. എന്താണ് ആ സവിശേഷതയും കൊണ്ട് സംഭവിക്കുന്നത്? ആ സവിശേഷതയും കൊണ്ട് ഒരു വസ്തു റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ റെസ്റ്റിൽ നിന്ന് അത് തന്നെത്താനും മോഷനിലേക്ക് വരാൻ സാധിക്കത്തില്ല. ഇനി ഒരു വസ്തു യൂണിഫോം മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് തന്നെത്താൻ റെസ്റ്റിലേക്കും വരാൻ പറ്റത്തില്ല, അതിനെ തന്നെത്താൻ ഡയറക്ഷൻ മാറ്റാനും പറ്റത്തില്ല. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണെന്ത്? ഇനേർഷ്യ. ഒന്നുകൂടെ വായിക്കുന്നു. ഇനേർഷ്യ ഈസ് ദ ഇൻഹെറൻ്റ്, അതിനുള്ളിൽ തന്നെയുള്ള ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി. മെറ്റീരിയൽ ബോഡിക്ക് ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ ചെയ്യുന്നത്? ബൈ ഇനേർഷ്യ ദ ബോഡി കനോട്ട് ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ദ ലോ ഓഫ് ഇനേർഷ്യ വാസ് പുട്ട് ഫോർവേഡ് ബൈ ഗലീലിയോ. അപ്പം ഇവിടെ ഒരു ചിത്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു ബോഡി റെസ്റ്റിലിരിക്കുന്നു, ഒരു പന്തായിക്കോട്ടെ. ആ ബോഡി എക്സ്റ്റേണലായിട്ടൊരു ഫോഴ്സ് സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഇനി ബോഡി യൂണിഫോം മോഷൻ ചലിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിചാരിച്ചുകൊടുക്കുക. ഫ്രിക്ഷൻ ഇല്ലാത്തൊരു ഫ്ലോർ ആണെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നൊരു ഫോഴ്സ് ഇല്ലാത്തടത്തോളം കാലം ആ ബോഡി അഥവാ പന്ത് യൂണിഫോം മോഷനെ തന്നെ സ്ട്രെയിറ്റ് ലൈനിലങ്ങ് ചലിച്ചുകൊണ്ടിരിക്കും. അത് അതിൻ്റെ ഇനേർഷ്യ കൊണ്ടാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോർ ദ മാസ് മോർ വിൽ ബി ഇനേർഷ്യ. അപ്പോൾ ഒരു ബസ്സും കാറും റെസ്റ്റിൽ കിടക്കുന്നു. നമുക്കറിയാം ബസ് തള്ളി നീക്കാൻ ബുദ്ധിമുട്ടാണ്, കാർ തള്ളി നീക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പം റെസ്റ്റിരിക്കുന്ന ഒരു വസ്തുവിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ ബസ്സിൻ്റെ കേസിൽ വളരെ ബുദ്ധിമുട്ടായത് എന്തുകൊണ്ടാണ്? അത് കൂടുതൽ മാസീവാണ്. അപ്പോൾ അത് കൂടുതൽ ഇനേർഷ്യ ബസ്സിനുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ ബസ് റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, കാറിനേക്കാട്ടിലും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അതിൻ്റെ കാരണം ബസ്സിന് കൂടുതൽ മാസ് ഉള്ളത് കൊണ്ടാണ്. ഇനി നമുക്കൊന്ന് കാണാം. ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ഇനേർഷ്യ. ഒന്ന്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമെയിൻ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് കോൾഡ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അതായത് റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോഡി ആ റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ബസ് ഫോൾ ബാക്ക്വേർഡ് വെൻ ബസ് സഡൻലി സ്റ്റാർട്ട്സ് മൂവിങ് ഫോർവേഡ്. അതായത് ഒരു വ്യക്തി ബസ്സിനുള്ളിൽ നിൽക്കുന്നു, ബസ് സഡനായിട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ വ്യക്തി പുറകിലോട്ട് വീഴുന്നു. അതിൻ്റെ കാരണം എന്താണ്? വ്യക്തിയുടെ ആ ബോഡി ഇപ്പോഴും റെസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ്. ബസ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടും വ്യക്തിയുടെ ബോഡി റെസ്റ്റിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ബസ് ഡിസ്പ്ലേസ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയാലും വ്യക്തിയുടെ ബോഡി പഴയ പൊസിഷനിൽ തന്നെ റെസ്റ്റിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം പുറകിലോട്ട് വീഴുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റാണ്. ഇനേർഷ്യ ഓഫ് മോഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമെയിൻ ഇൻ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് ഇനേർഷ്യ ഓഫ് മോഷൻ. അതായത് ചലിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബോഡി അതേ ചലനവും സ്ട്രെയിറ്റ് ലൈനിലും തുടരാൻ ആഗ്രഹിക്കുന്ന ആ വസ്തുവിൻ്റെ ആ ആഗ്രഹത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിനെയാണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. വെൻ എ മൂവിങ് ബസ് സഡൻലി സ്റ്റോപ്സ് എ പേഴ്സൺ ഇൻ ഇറ്റ് ഫോൾസ് ഫോർവേഡ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുന്നു, നമ്മൾ എന്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുകയാണ്? മുന്നോട്ട് ആഞ്ഞു വീഴുന്നു. അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വീഴുന്നത്. ഇതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ബസ് സഡൻലി ടേക്സ് എ ഷാർപ്പ് ടേൺ. ഈ കാണുന്ന പോലെ ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ ബസ് ഫോൾ ഔട്ട്വേർഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ കേർവ്ഡ് പാത്ത്. അപ്പോൾ ഇങ്ങനൊരു വളവാണ്, ഈ വളവിനൊരു സാങ്കല്പികമായ ഒരു സർക്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും പുറത്തോട്ട് തെറിച്ച് വീഴുന്ന പോലെ ഈ ബസ് വളഞ്ഞാലും അതിനുള്ളിലെ പേഴ്സൺ പുറത്തോട്ട് തെറിച്ച് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ആ ഡയറക്ഷൻ ചേഞ്ച് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, ആ പണ്ടത്തെ അതേ ഡയറക്ഷനിൽ തന്നെ പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അതിനെ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ്റെയും എക്സാമ്പിളാണിത്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ്റെയും എക്സാമ്പിളാണിത്. നമുക്ക് ഇനേർഷ്യ ഓഫ് ഡയറക്ഷനും കൂടെ ഒന്ന് കേട്ടേക്കാം. മൂന്ന്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് നോൺ ആസ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പോൾ സ്വന്തമായിട്ടൊരു ബോഡിക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് അതിൻ്റെ ദിശ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ദിശ മാറ്റാനുള്ള കഴിവില്ല. ആ കഴിവില്ലായ്മയാണ് എന്ത്? ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. താങ്ക് യു.